ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ. മെട്രോലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലത്തിന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു സുന്ദര മനോഹരമായ ഒരു വില്ലയാണ്. അഞ്ച് സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും ഉൾപ്പെടെയുള്ള അതിമനോഹരമായ ഒരു വില്ലയാണ് ഇത്. ബസ് സ്റ്റോപ്പിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഈ അതിമനോഹരമായ ഈ വില്ല സമുച്ചയം, 9 വില്ലകളാണ് ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. അതിൽ 8 വില്ലകളും സെയിലായിട്ടുള്ളതാണ്. ഇനി ഒരേ ഒരു വില്ല മാത്രമാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അതാണ് ഈ മനോഹരമായ ഈ വില്ല. ബസ് സ്റ്റോപ്പിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന ഈ വില്ലയുടെ മുൻഭാഗത്തായി ടൈൽ പാകി അതിമനോഹരമാക്കിയിട്ടുള്ള, രണ്ട് വണ്ടികൾക്ക് ഒരേ സമയം പാസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റോഡാണ് ഈ വില്ലകളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചുറ്റുമതിലും, ചുറ്റുമതിലിന് മുന്നിലായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് ഈ വില്ലയുടെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ ടൈൽ പാകി അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടൈലിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് അതിമനോഹരമാക്കിയിട്ടുള്ള വർക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്തായി കവേർഡ് ചെയ്ത അതിവിശാലമായ ഒരു കാർ പാർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി മറ്റൊരു വാഹനത്തിനു കൂടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെയുമുണ്ട്. വീടിൻ്റെ ചുറ്റിലും സെറ്റ് ബാക്ക് ചെയ്ത് ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു വീടിൻ്റെ സൈഡ് ഏരിയ വിശാലമായി തന്നെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പിൻഭാഗത്ത് ഈ ഭാഗത്തായി ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭാഗത്തും സെറ്റ് ബാക്ക് ചെയ്ത് നല്ല ഫ്രീ ആയി നടന്നു പോകാനുള്ള നല്ല ഏരിയ ഈ ഭാഗത്തുമുണ്ട്. വീടിന് നല്ല കളർ കോമ്പിനേഷൻ കൊടുത്ത് പെയിൻറ്റിങ് വർക്കുകൾ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് വർക്കുകൾ തന്നെയാണ്
ഈ വീടിന് കൊടുത്തിട്ടുണ്ട്. വൈറ്റും ഗ്രേയും ബ്രൗണും കളറുകളിൽ അതിസുന്ദരമാക്കിയിട്ടുള്ളതും ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുള്ളതുമായ ഒരു വീട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനായി നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിലുള്ളവർക്കും പ്രവാസികൾക്ക് നാട്ടിലൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് പറ്റിയ ഒരു വീട് തന്നെയാണ് കേട്ടോ ഇത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഗ്രാനൈറ്റ് വിരിച്ച് അതിമനോഹരമാക്കിയിട്ടുള്ള വലുപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തായി പെയിൻറ്റിങ് വർക്കുകൾ ചെയ്ത് കളർഫുള്ളാക്കിയിട്ടുള്ള ഒരു ചുമർ ഇവിടെ നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൻ്റെ തൂണുകളിലും കാർപോർട്ടിൻ്റെ തൂണുകളിലും സ്ട്രക്ചർ വർക്കുകൾ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒത്ത് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് തന്നെയാണ് ഇത്. ഈ വീട് എല്ലാ വർക്കുകളും ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഒന്ന് കാണണമെങ്കിൽ ലേറ്റ് ഇട്ട് തന്നെ കാണണം, എന്നാൽ നമുക്ക് ഈ വീടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ലേറ്റ് വന്നിട്ടെ. ഇവിടെയാണ് ലിവിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിൽ LED ലൈറ്റുകളും മറ്റും കൊടുത്ത് കളർഫുള്ളാക്കിയിട്ടുള്ള അത്യാവശ്യം വിശാലമായ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് വന്നാൽ ഈ ഭാഗത്തായി ഒരു അതിവിശാലമായ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ മുകളിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് സീലിംഗ് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം താഴെയെല്ലാം നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ക്രോക്കറി ഷെൽഫിൻ്റെ ഉൾഭാഗങ്ങളിലെല്ലാം LED ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുമുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി മറ്റൊരു ക്രോക്കറി ഷെൽഫും സ്റ്റോറേജ് ഏരിയയും LED ലൈറ്റുകളും കൂടാതെ ഇവിടെ ഒരു വാഷ് ഏരിയയും ഒരു മിറർ പോയിന്റും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ താഴെ അടിയിലായി അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം. അതിമനോഹരമായ വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഇതിനകത്തുണ്ട്. ഇവിടെയായി ഒരു മിറർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഏരിയ ഇവിടെയാണ്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇവിടെയും അതിമനോഹരമായ ഒരു വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി വാർഡ്രോബുകൾ കൊടുത്ത് ഗ്ലാസുകൾ ഫിറ്റ് ചെയ്ത് വളരെ മനോഹരമായ സ്റ്റോറേജ് ഏരിയയെല്ലാമുള്ള ഒരു മൂന്ന് പാളിയുടെ ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇനി നമുക്ക് ഈ വീടിൻ്റെ അതിസുന്ദരമായ കിച്ചൺ ഒന്ന് കാണാം. അതിമനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ കിച്ചൺ കബോർഡുകളെല്ലാം പണി കഴിപ്പിച്ചത്. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര മനോഹരമായിട്ട് പണിതേക്കുന്ന ഇത്ര സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു കൊച്ചു വീട് നമുക്ക് കാണാൻ സാധിക്കില്ല.
പോഷൻ വിതരണത്തിൽ എല്ലാം ഉണ്ട്. ഒരു മീഡിയം വീടിൽ നിന്നും ഇത്രയധികം സ്റ്റോറേജ് ഏരിയ ആരും കൊടുക്കാറില്ല. ഇവിടെ കിച്ചൺ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് നാനോ വൈറ്റിലാണ്. അത് കൂടാതെ ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്, മോഡേൺ സ്റ്റൈലിലുള്ള ഒരു സിങ്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോഡുലർ കിച്ചനാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഡോറിൻ്റെ അപ്പുറത്താണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കാണാം. നേരത്തെ നമ്മൾ ഈ വീടിൻ്റെ ചുറ്റിലും വന്നപ്പോൾ ഈ ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ശരിയായ എൻട്രൻസ്. ഈ സ്റ്റെയർകേസിൻ്റെ അടിയിലായിട്ട് ഈ ഭാഗത്ത് ഒരു ഇൻവെർട്ടർ വയ്ക്കുന്നതിനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ താഴ്ത്തെ നിലയിൽ ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മനോഹരമായ ഒരു കിച്ചണും ഒരു വർക്ക് ഏരിയയുമാണ് ഈ വീടിനായി കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കൊന്ന് പോകാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് ഇവിടെ വിരിച്ചിട്ടുള്ളത്. അതിമനോഹരമായ ഗ്രാനൈറ്റ് വർക്കുകൾ ചെയ്ത് സ്റ്റെപ്പുകൾ ഭംഗി പിടിപ്പിച്ചിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. അതിമനോഹരമായ ഒരു സ്റ്റെയർകേസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർകേസിൻ്റെ ഈ ഭാഗത്തായി വെളിച്ചം ലഭിക്കുന്നതിന് ഗ്ലാസ് വർക്കുകൾ ചെയ്ത ഒരു സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് കടന്നു വന്നാൽ അത്യാവശ്യം വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയയുടെ ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ടെക്സ്ചർ വർക്കുകൾ ചെയ്ത് എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് അതിമനോഹരമാക്കി ഇവിടെ ഒരു ഷെൽഫുകളെല്ലാം അടിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പർ ലിവിങ് ഏരിയയുടെ മുകൾ ഭാഗത്ത് സീലിംഗ് വർക്കുകൾ ചെയ്ത് എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. വളരെ വലുപ്പമുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്ത് മൂന്ന് പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള വാർഡ്രോബുകളും ഇവിടെയായി ഒരു രണ്ട് ചെറിയ വാർഡ്രോബുകളും അടിയിലായി നിറയെ സ്റ്റോറേജ് ഏരിയ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു കമ്പ്യൂട്ടർ ടേബിളും കുട്ടികൾക്ക് ബുക്കുകൾ വയ്ക്കാനുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായി മിറർ കൊടുത്ത് ഒരു ഡ്രസ്സിംഗ് ഏരിയ തന്നെ ഷെൽഫും എല്ലാം കൊടുത്ത് ഇവിടെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇതാണ് ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം. അതിവിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി വാർഡ്രോബുകൾ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്ത് ഇവിടെയും ബുക്ക് ഷെൽഫ് കൊടുത്ത് അതിമനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും ഉള്ളത്.
ഈ ഭാഗത്തായി ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സുകളും ക്വാളിറ്റിയുള്ള ടെറ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈലുകളെല്ലാം ഫ്ലോറിങ്ങിലായാലും ചുമരുകളിലായാലും എല്ലാം നമ്പർ വൺ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ വീടിൻ്റെ വേണമെങ്കിൽ അഞ്ചാമത്തെ ബെഡ്റൂമാക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി റൂമാക്കാം, അല്ലെങ്കിൽ ഫാമിലി ലിവിങ് ഏരിയയാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം. ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വലുപ്പമുള്ള ഒരു ടി വി യൂണിറ്റാണ്. അതിനടിയിൽ നിറയെ സ്റ്റോറേജ് ഏരിയ, ഇവിടെ ഷെൽഫുകൾ കൊടുത്ത് മുകളിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ചുമരുകളിൽ ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകാം. അതിവിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ എല്ലാ വീടുകളും റോഡും മുറ്റവും എല്ലാം നമുക്ക് അതിഭംഗിയായിട്ട് കാണുന്ന ഒരു കാഴ്ച, കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് ഏരിയ, ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഈ ഓപ്പൺ ടെറസ് ഏരിയ ഒരു യൂട്ടിലിറ്റി ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറിംഗ് എല്ലാം ടൈൽ വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ളതും ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിന് പ്രത്യേകം സജ്ജീകരണം ചെയ്തിട്ടുള്ളതും ഇവിടെയായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഡ്രസ് വർക്ക് ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത്. ഇവിടെ നിന്നും മുകളിലേക്ക് പോയാൽ അവിടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും 7 കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. കിഴക്കമ്പലത്തു നിന്ന് 1.5 കിലോമീറ്ററും പള്ളിക്കര ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഈ വീടിൻ്റെ വളരെ അടുത്തായി തന്നെ മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമാണ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. എല്ലാ വാഹനങ്ങളും ഈ വീട്ടിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഒരു വഴിയാണ് ഇതിൽ വന്നു ചേർന്നിട്ടുള്ളത്. ശാന്തമായ ഒരു ചുറ്റുപാട് തന്നെയാണ് ഈ വീടിൻ്റെ പരിസരം ശരിക്കു പറഞ്ഞാൽ. അതുപോലെ തന്നെ മാലിന്യമുക്തമായ ഒരു ഏരിയ കൂടിയാണ്. മൂന്നാമത് എടുത്തു പറയേണ്ട ഒരു വിഷയം, എറണാകുളം ജില്ലയിൽ പല ഭാഗത്തും പ്രളയത്തിനടിയിൽപ്പെട്ട സ്ഥലങ്ങളാണ് കൂടുതലുമായുള്ളത്. എന്നാൽ ഈ ഭാഗത്ത് പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയ കൂടി ആണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്ത് നേരിട്ട് വീട് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഈ മനോഹരമായ ഈ സുന്ദര സ്വപ്ന ഭവനത്തിന് ഉടമ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾക്കും ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. ഈ 9 വില്ലകളിൽ 8 വില്ലകളും വിറ്റുപോയിട്ടുള്ളതാണ്. ഈ വില്ല മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ വർക്കുകളും സൂപ്പറായിട്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കൂ. വീഡിയോയിൽ കണ്ടിട്ട് മാത്രം പ്രയോജനമില്ല. നിങ്ങൾ ഞങ്ങളെ വിളിച്ച് എപ്പോൾ വേണമെങ്കിലും വീട് സന്ദർശിക്കാം, വിസിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടത്. നിങ്ങളുടെ മറ്റൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ടെങ്കിലും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX
ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.